ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചെറിയ ചിന്തയ്ക്കായിട്ട് 1 യോഹന്നാൻ 5:18 നോക്കാം. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 3 കാര്യങ്ങൾ കാണുന്നു. 1, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. 2, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. 3, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അപ്പം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. നാം നമ്മെ തന്നെ സൂക്ഷിക്കണമെങ്കിൽ അത് ജാഗ്രതയോടെ നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മളെ തന്നെ സൂക്ഷിക്കാൻ കഴിയുള്ളൂ. നാം ഒരുപക്ഷെ നാം വീടിന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ വീടിന് വെളിയിലുള്ള വസ്തുക്കളൊക്കെ എടുത്ത് വീടിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് പോകല്ലേ. അതുപോലെ നമ്മുടെ പുറമേയുള്ളതിനെ, നമ്മുടെ വീടിനെ നമ്മൾ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ സൂക്ഷിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് നമ്മൾ എല്ലാറ്റിനും മീതെ നമ്മുടെ ഹൃദയത്തെ കാക്കണം. നമ്മുടെ സംസാരം, നോട്ടം, കേൾവി, പ്രവൃത്തി എങ്ങനെയുണ്ട്, ഇവ നമ്മൾ പരീക്ഷിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവാത്മാവ് വിട്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകുവാൻ നമ്മൾ ഇടവരരുത്. അപ്പോൾ സദൃശവാക്യങ്ങൾ 4:20 നമ്മളിങ്ങനെ വായിക്കുന്നു. സദൃശവാക്യങ്ങൾ 4:20 മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക. അതിൻ്റെ 21 അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുതേ, നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ ദൈവവചനത്തെ നമ്മൾ സൂക്ഷിക്കുക, അതിന് ചെവി ചായ്ക്കുക എന്ന് നമ്മളിവിടെ കാണുന്നു. അപ്പം ഒരു വ്യക്തി ദൈവവചനം നമ്മളോട് പറയുന്ന വ്യക്തി ചെറിയവരായാലും ഒരു പക്ഷേ വലിയവരായാലും അവർ പറയുന്ന വാക്ക് ദൈവവചനമാണ്. ആ ദൈവവചനത്തെ നമ്മളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും, നമ്മുടെ സംസാരത്തിൽ മാറ്റം വരും, നമ്മുടെ വാക്കുകളിൽ പ്രത്യേകത ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ സദൃശവാക്യങ്ങൾ 3:21 നമ്മളിങ്ങനെ കാണുന്നു, ജ്ഞാനത്തെ കാത്തുകൊള്ളുക. ജ്ഞാനമായുള്ള വീട് പണിയുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ജ്ഞാനത്തെ കാക്കുന്നവർ കാത്തുകൊള്ളുക, അതിൻ്റെ ആവശ്യമാണ്. ജ്ഞാനത്തെ കാക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം അറിഞ്ഞിരിക്കണം. എത്രമാത്രം നമ്മൾ ദൈവവചനത്തെ കേൾക്കുന്നുവോ അത്രയും നമ്മൾ മാറ്റം വരും. അപ്പോൾ അത്രയും നമ്മളിൽ ദൈവികമായ ജ്ഞാനം നമ്മളിൽ ഉണ്ടാകും. ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തെ അനുദിനം നമ്മൾ കാക്കുക വളരെ ആവശ്യമുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ സാത്താൻ തൊടാതെ വണ്ണം നമ്മളെ കാക്കണം. എത്രമാത്രം നമ്മൾ ഹൃദയത്തിൽ ആ ദൈവവചനം സൂക്ഷിക്കുമോ അത്രയും നമ്മൾക്ക് അതിനെ കാക്കുവാൻ കഴിയും. നമ്മൾ കാണുന്നുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 2:19 മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നൊരു വാക്ക് നമ്മൾ കാണുന്നു. മറിയോട് സംസാരിച്ച വ്യക്തികളുടെ വാക്കുകളെല്ലാം അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പം സംസാരിച്ച വ്യക്തികളുടെ വാക്ക് അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുകൊണ്ട് പിന്നെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗബ്രിയേൽ സംസാരിച്ചപ്പോൾ, ഗബ്രിയേൽ ദൂതൻ അവളുടെ അടുക്കൽ സംസാരിച്ചപ്പോൾ, ആ ദൂത് അറിയിക്കുമ്പോൾ അവളത് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് ബാലനായിരിക്കുമ്പോൾ തന്നെ കാണാതായ സമയം, പിന്നെ അമരവും അവൻ്റെ അമ്മ തിരിച്ചു ചെല്ലുമ്പോഴുള്ള യേശു ചോദിച്ച വാക്ക് കേൾക്കുമ്പോൾ അതും അവളതിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കർത്താവ് പറഞ്ഞ വാക്കുകളെല്ലാം അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ട ആവശ്യമുണ്ട്. അതുവഴി നമ്മൾ തന്നെത്താൻ സൂക്ഷിക്കുവാൻ ഇടയാക്കിത്തീരും. അപ്പം കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കർത്താവ് തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 17:12 പറയുന്നുണ്ട്, ആ നാശയോഗ്യനല്ലാതെ മറ്റാരും നശിച്ചു പോയിട്ടില്ല. കർത്താവ് പറഞ്ഞ് കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച അവരായിരുന്നു കർത്താവിൻ്റെ ശിഷ്യന്മാർ. നമ്മൾ കർത്താവിനെ, നമ്മൾ കർത്താവിൻ്റെ വചനത്തെ നമ്മൾ ഹൃദയത്തിൽ കാത്തില്ലെങ്കിൽ നമ്മളും നശിച്ചു പോകും. അപ്പം അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ കണ്ട് ദുഷ്ടൻ തൊടാതെ വണ്ണം നമ്മെ കാക്കണം.
ദുഷ്ടൻ നമ്മളെ തൊടാതെ വണ്ണം നമ്മൾ കാക്കണം. ദുഷ്ടന് എല്ലായ്പ്പോഴും അലറുന്ന സിംഹം പോലെ നമ്മുടെ പിന്നാലെ ഉണ്ട്. സെഖര്യാവിൻ്റെ പുസ്തകം 3:7 ഇങ്ങനെ കാണുന്നു. സെഖര്യാവിൻ്റെ പുസ്തകം 3:7 സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. കർത്താവ് പറഞ്ഞ, നീ എൻ്റെ വഴികളിൽ നടക്കുക, എൻ്റെ കാര്യങ്ങളെ നോക്കുക, എൻ്റെ ആലയത്തെ പരിപാലിക്കുക, എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുക. അപ്പം ദൈവത്തിൻ്റെ ഈ വാക്കുകൾ, ദൈവത്തിൻ്റെ വഴികളിൽ നമ്മൾ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വചനത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവദൂതന്മാരുടെ സംഘമാണ്. അതുപോലെ കർത്താവും നമ്മളെയും കർത്താവിൻ്റെ മന്ദിരത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ കാത്ത് തന്നെത്താൻ സൂക്ഷിച്ച് ജീവിക്കുക. കർത്താവിൻ്റെ വേലയിൽ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ദൈവം നമ്മളെയും അവൻ്റെ പണിക്കായിട്ട് ദൈവം നമ്മളെയും അനുവദിക്കും. ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന പണി നമ്മൾ ഒരിക്കലും നമ്മൾ അവഗണിക്കരുത്. ദൈവം നമുക്ക് തന്ന പണി വളരെ ജാഗ്രതയോടെ, വളരെ വളരെ ജാഗ്രതയോടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവം ചിലർക്ക് ചില പണികൾ കൊടുക്കും, പക്ഷേ അത് വിശ്വസ്തതയോടെ ചെയ്യണമെന്നാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ 1 Petrus 1:5 അന്ത്യകാലത്ത് വെളിപ്പെടുവാനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന രക്ഷയെക്കുറിച്ച് നമ്മൾ കാണും. അതൊന്ന് വായിക്കാം നമുക്ക്. 1 Petrus 1:5 ഇങ്ങനെ കാണുന്നു. 1:5 1:5 നമ്മളിങ്ങനെ കാണുന്നു. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം, മാലിന്യം, വാട്ടം ഇവയില്ലാത്തതായ അവകാശങ്ങൾ. അപ്പം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവശക്തിയാൽ നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുന്നതാണ് ക്ഷയം, മാലിന്യം, വാട്ടം ഇവയില്ലാത്തതായ അവകാശം. അപ്പം അത് നമ്മൾ നേടണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ആ അവകാശങ്ങൾ നമുക്ക് നേടുവാൻ ഇടയായിത്തീരും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാവിനെ. നമ്മുടെ നാവിനെ സൂക്ഷിക്കണം, നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ കാണാണ്ടാത്തത് കാണുവാൻ ഇടയാകരുത്. നമ്മളുടെ നമ്മൾ കാണുന്നത് പിന്നെ നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. അത് സാത്താൻ്റെ വലിയ ആയുധമാണ്. ഈ കാലങ്ങളിൽ മൊബൈലും മറ്റും മുഖാന്തരമുള്ള അനേക അപകടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ കണ്ണിനെ നമ്മൾ സൂക്ഷിക്കാഞ്ഞാൽ, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കാഞ്ഞാൽ, നമ്മൾ പിശാചിൻ്റെ അല്ലെ ദുഷ്ടൻ്റെ കയ്യിൽ വീഴുവാൻ ഇടവരും. ദുഷ്ടൻ നമ്മെ തൊടാതെ സൂക്ഷിക്കണം. അവൻ ദൈവം ഹൃദയങ്ങളെ ഉൾപ്പുകളെ അറിയുന്ന ദൈവമാണ്. അവൻ നമ്മെ നോക്കി കാത്തിരിക്കുകയാണ്. നമ്മൾ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും ദുഷ്ടനെടുത്തു കൊണ്ടുപോകാൻ ഇടവരരുത്. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന വചനത്തെ നമ്മൾ ഗ്രഹിക്കാതിരിക്കുവാൻ പിശാച് ഇടയാക്കും. ആ വചനം എടുത്തുകൊണ്ടുപോയി നമ്മളിൽ നിന്ന് നമ്മളെ ആ വചനത്തിൽ നകന്നു പോകാൻ പിശാച് ഇടവരുത്തും. അതിനിടയാകാതിരിക്കാൻ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ വളരെ ജാഗ്രതയോടുകൂടി ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കാണുന്നു കള വിതച്ചെടുത്തേക്ക് വന്നിട്ട് അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടനെ നമ്മൾ കാണുന്നു. അപ്പം ആ ദുഷ്ടനിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ, അവനിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണമെങ്കിൽ ധാരാളം വളരെ ജാഗ്രതയോടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ 1 യോഹന്നാൻ 3:12 നമ്മളിങ്ങനെ വായിക്കുന്നു. 1 യോഹന്നാൻ 3:12 കയ്യിൽ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുമുള്ളതുമാകൊണ്ട് അത്രേ. അപ്പോൾ നമ്മൾ കയ്യനെ പോലെ ആകരുത്, അങ്ങനെയുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകരുത്. അതുപോലെ കയ്യനെ തൻ്റെ സഹോദരനെ കൊന്നതുപോലെ അവനെ കൊല്ലുവാൻ തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റെ രീതിയുള്ളതായതുകൊണ്ടാണ്.
നമുക്ക് അങ്ങനെയുള്ള മനസ്സുണ്ടാകാതിരിക്കാൻ ദൈവം നമ്മളിടയാകട്ടെ. അവിടെ ദുഷ്ടൻ നമ്മളെ തൊടാതിരിക്കാൻ ദൈവത്തിന് സമൃദ്ധിയായിട്ട് നമ്മൾ ഉണ്ടാകണം. രക്ഷിക്കപ്പെട്ടപ്പോൾ സാത്താൻ നമ്മളെ വിട്ടുപോയി എങ്കിലും അവൻ ഇപ്പോഴും നമ്മുടെ അരികിലുണ്ട്. അവൻ നമ്മളെ പിടിച്ച് നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവസരം വന്നാൽ അവൻ നമ്മളെ തകർക്കും. അതുകൊണ്ട് ദുഷ്ടനെ ജയിക്കുവാൻ ഒന്ന് യോഹന്നാൻ 2:13-14 വാക്യങ്ങളിൽ ഇങ്ങനെയുണ്ട്, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാൽ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാൽ നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കിയാൽ ഞാൻ നിങ്ങൾക്കിത് എഴുതുന്നു കാണുന്നു. അപ്പം നമ്മൾ ദുഷ്ടനെ ജയിക്കണം. നമ്മൾ പിതാവിനെ അറിഞ്ഞവരാണ്. അപ്പം നമ്മൾ ദുഷ്ടനെയും ജയിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ദൈവവചനത്തിൽ നമ്മൾ നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. പറയുന്നതിനേക്കാൾ നമ്മൾ കേൾക്കുന്നവരാണ് നമ്മൾ ഭാഗ്യവാന്മാർ. നമ്മൾ ശിവരാജ്ഞി വന്നു കേട്ടു അല്ലേ, ശാലമോനിൽ നിന്ന് ശ്രദ്ധിച്ചു. അപ്പം അവൾ അനുഗ്രഹിക്കപ്പെട്ടവളായിട്ട് തിരിച്ചുപോയി. അതുപോലെ മറിയ ഹൃദയത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ കേട്ട കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതുപോലെ ബാല്യക്കാരാ ദൈവവചനത്താൽ ശക്തരാകുമെന്ന് പറയും. അതുകൊണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ആ ദൈവവചനം കേൾക്കുവാനും ദുഷ്ടനെ അതിജീവിച്ച് ജീവിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ നാമം എപ്പോഴും മഹത്വപ്പെടുമാറാകട്ടെ.